നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ബഹിരാകാശ യാത്രികയായ സുനിത വില്യംസ് ബഹിരാകാശത്ത് കൃഷി തുടങ്ങിയെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ മാസങ്ങളായി തുടരുന്ന ഇന്ത്യൻ വംശജയായ നാസയുടെ ബഹിരാകാശ സഞ്ചാരി സുനിത വില്യംസ് ഇപ്പോൾ ബഹിരാകാശത്ത് കൃഷി തുടങ്ങിയെന്ന വാർത്തകളാണ് പുറത്തുവരുന്നത്. അതെ, സുനിത വില്യംസ് ബഹിരാകാശത്ത് ചീര കൃഷിയാണ് ചെയ്യുന്നതെന്നാണ് റിപ്പോർട്ടുകൾ. ചീര ഇനത്തിൽപ്പെട്ട ലെറ്റൂസ് ആണ് സുനിത കൃഷി ചെയ്യുന്നത്. എന്നാൽ ഈ കൃഷി ചീര വളർത്തി ഭക്ഷണാവശ്യത്തിന് എടുക്കാനല്ല, ഒരു പരീക്ഷണത്തിന്റെ ഭാഗമാണ്. പ്ലാറ്റ് ബാഹിറ്റാറ്റ് 07 പരീക്ഷണം വ്യത്യസ്ത തലത്തിലുള്ള ജലലഭ്യത സസ്യവളർച്ചയെ എങ്ങനെ ബാധിക്കുന്നു എന്നതിനെ കേന്ദ്രീകരിച്ചാണ്. മൈക്രോഗ്രാവിറ്റിക്ക് കീഴിലുള്ള റൊമൈൻ ലെറ്റൂസിന്റെ വളർച്ചാ നിരക്ക്, പോഷകാഹാര കണ്ടന്റ്, മൊത്തത്തിലുള്ള ആരോഗ്യം എന്നിവ വിശകലനം ചെയ്യുന്നതിനാണ് ഈ പരീക്ഷണം. ബഹിരാകാശത്ത് കൃഷി സാധ്യമാകുമോ എന്ന കാര്യവും പരീക്ഷണത്തിൽ വ്യക്തമാകും. പ്ലാറ്റ് ബാഹിറ്റാറ്റ് 07 പരീക്ഷണം വ്യത്യസ്ത തലത്തിലുള്ള ജലലഭ്യത സസ്യവളർച്ച എങ്ങനെ ബാധിക്കുന്നു എന്നതിനെ കേന്ദ്രീകരിച്ചാണ്. മൈക്രോഗ്രാവിറ്റിക്ക് കീഴിലുള്ള റൊമൈൻ ലെറ്റൂസിന്റെ വളർച്ചാ നിരക്ക്, പോഷകാഹാര കണ്ടന്റ്, മൊത്തത്തിലുള്ള ആരോഗ്യം എന്നിവ വിശകലനം ചെയ്യുന്നതിനാണ് ഈ പരീക്ഷണം. ബഹിരാകാശത്ത് കൃഷി സാധ്യമാകുമോ എന്ന കാര്യവും പരീക്ഷണത്തിൽ വ്യക്തമാകും. സാമ്പിൾ ശേഖരം, കൃത്യമായ അടിസ്ഥാന അളവുകൾ ഉറപ്പാക്കാൻ അഡ്വാൻസ് പ്ലാന്റ് ഹാബിറ്റാറ്റിന്റെ ഡിസ്ട്രിബ്യൂഷൻ റിസർവോയറിൽ നിന്ന് സുനിത വില്യംസ് സാമ്പിളുകൾ ശേഖരിച്ചു. ഉപകരണ സജ്ജീകരണം പ്ലാന്റ് ഹാബിറ്റാറ്റ് 07 സയൻസ് കാരിയർ സ്ഥാപിച്ചു. ഇത് പരീക്ഷണത്തിൽ ഉടനീളം ചീരച്ചെടികൾ സൂക്ഷിക്കും. ബഹിരാകാശത്ത് വളരുന്ന സസ്യങ്ങൾ ഗുരുത്വാകർഷണത്തിന്റെ അഭാവം മൂലം ചില വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. ജലവിതരണം, പോഷകങ്ങളുടെ ആഗിരണം, റൂട്ട് ഓറിയന്റേഷൻ എന്നിവയെ ബാധിക്കുന്നു. ചന്ദ്രനിലേക്കും ചൊവ്വയിലേക്കും ഒക്കെ പോകുന്ന ബഹിരാകാശ യാത്രികരെ നിലനിർത്താൻ സഹായകമാകുന്ന കാർഷിക സംവിധാനങ്ങൾ രൂപപ്പെടുത്തുന്നതിനെ ഈ പ്രതിഭാസങ്ങൾ മനസ്സിലാക്കുന്നത് അത്യന്താപേക്ഷിതമാണ്. സസ്യവളർച്ചയെക്കുറിച്ചുള്ള നാസയുടെ പരീക്ഷണങ്ങൾ മനുഷ്യ ബഹിരാകാശ യാത്രയുടെ ആദ്യ നാളുകൾ മുതലുള്ളതാണ്. ഈ ശ്രമങ്ങൾ ക്രമാനുഗതമായി വികസിച്ചുകൊണ്ടിരിക്കുന്നു. മുൻകാല പഠനങ്ങൾ ബഹിരാകാശത്ത് ഭക്ഷ്യയോഗ്യമായ വിളകൾ വളർത്തുന്നതിനുള്ള സാധ്യത തെളിയിച്ചിട്ടുണ്ട്. സുനിത വില്യംസ് ഇപ്പോൾ നടത്തുന്ന ഈ പരീക്ഷണം വളരെ നിർണായകമാണ്. 2024 ജൂണിലാണ് ബോയിങ് സ്റ്റാർലൈൻ പേടകത്തിൽ സുനിത വില്യംസും ബുച്ച് വിൽമോറും 8 ദിവസത്തെ ദൗത്യത്തിനായി ബഹിരാകാശ നിലയത്തിലേക്ക് പോയത്. എന്നാൽ സ്റ്റാർലൈനർ പേടകം തകരാറിലായതിനാൽ തിരികെ വരാൻ സാധിച്ചില്ല. 2025 ഫെബ്രുവരിയോടെ തിരിച്ചെത്തിക്കാൻ സാധിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. 2024 ജൂണിലാണ് ബോയിങ് സ്റ്റാർലൈനർ പേടകത്തിൽ സുനിത വില്യംസും ബുച്ച് വിൽമോറും 8 ദിവസത്തെ ദൗത്യത്തിനായി ബഹിരാകാശ നിലയത്തിലെത്തിയത്. എന്നാൽ സ്റ്റാർലൈനർ പേടകം തകരാറിലായതോടെ തിരികെ വരാനാകാതെ കുടുങ്ങുകയായിരുന്നു. ഇവരെ 2025 ഫെബ്രുവരിയോടെ തിരികെ എത്തിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് നാസ.